Hi friends, welcome to Edumendo. In this video, we'll be discussing about tokens, lexemes and patterns along with some examples. The university exam's point of view ilayalum competitive exams's point of view ilanengilum ee oru topic valare important aayittulla topic aanu. Appo namukku video lote kadakka. So what is a token? Tokens are basically a sequence of characters that are treated as a single unit as they cannot be further broken down. എന്താണ് പറയുന്നത്? Tokens എന്ന് പറയുന്നത് ഒരു sequence of characters ആണ്. എങ്ങനെയുള്ള sequence of characters? നമ്മൾ single unit ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാ? നമുക്ക് അതിനെ ഫെർദർ ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത സിംഗിൾ യൂണിറ്റ് ആയിട്ടുള്ള സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ്, അതാണ് ടോക്കൺ. അപ്പൊ നമുക്ക് എക്സാമ്പിൾ കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ നമ്മളുടെ പ്രോഗ്രാമിന്റെ അകത്ത് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടെന്ന് വിചാരിക്കും, വോയിഡ് മെയിൻ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് പാരാൻതീസിസ്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കൺസിഡർ ചെയ്യണമെങ്കിൽ ഇതെന്താ? ഇതെന്ന് പറയുന്ന ഒരു സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. വി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, ഒ ഒരു ക്യാരക്ടർ, ഐ ഒരു ക്യാരക്ടർ, ഡി ഒരു ക്യാരക്ടർ, അത് കഴിഞ്ഞ് നമുക്ക് സ്പേസ് വന്നു, പിന്നെ എം എ ഐ എൻ, ഇതൊക്കെ ഓരോ ക്യാരക്ടേഴ്സ് ആണ്. ഓപ്പണിംഗ് പാരാൻതീസിസ് ഒരു ക്യാരക്ടറാണ്, ക്ലോസിംഗ് പാരാൻതീസിസ് ഒരു ക്യാരക്ടറാണ്. അപ്പൊ ഇത്രയും ക്യാരക്ടേഴ്സ് ഉള്ള ഒരു സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ഉള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇപ്പൊ ഇതില് ഈ ഫസ്റ്റത്ത് വി ഒ ഐ ഡി എന്ന് പറയുന്ന ഇത്രയും പോർഷൻ, ഇതിനെ നമുക്ക് ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതിനെ വി മാത്രമായിട്ട് നമ്മൾ എടുക്കില്ല, വി ഒ എന്ന് മാത്രമായിട്ട് എടുക്കില്ല, വി ഒ ഐ മാത്രമായിട്ട് എടുക്കില്ല. നമ്മൾ വോയിഡ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ടേം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അല്ലെ? ആ സിംഗിൾ ടേമിന്റെ പേരെന്താ? ഇറ്റ്സ് എ കീവേഡ്. അത് പ്രീഡിഫൈൻഡ് ആയിട്ട് ഓൾറെഡി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ അകത്ത് പ്രീഡിഫൈൻഡ് ആയിട്ട് നേരത്തെ തന്നെ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കീവേഡ് ആണ് വോയിഡ് എന്ന് പറയുന്നത്, റൈറ്റ്? അപ്പൊ നമുക്ക് എഴുതാം, വോയിഡ് എന്ന് പറയുന്നത് ഒരു കീവേഡ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റില്ല, ഇറ്റ്സ് എ സിംഗിൾ യൂണിറ്റ്. സോ വോയിഡ് എന്ന് പറയുന്നത് ഒരു കീവേഡ് എന്ന് പറയുന്ന ടോക്കൺ ആണ്. ഹിയർ വോയിഡ് ഈസ് നോട്ട് എ ടോക്കൺ, കീവേഡ് എന്ന് പറയുന്നതാണ് ടോക്കൺ. ഇനി മെയിൻ എന്ന് പറയുന്നതോ? മെയിൻ എന്ന് പറയുന്നതും ഇതുപോലെ നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റില്ല. മെയിൻ എന്ന് പറയുന്നത് ഓൾറെഡി പ്രീഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു കീവേഡ് ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? മെയിൻ എന്ന് പറയുന്നതും ഒരു കീവേഡ് ആണെന്ന് പറയാം, റൈറ്റ്? ഇനി ഓപ്പണിംഗ് പാരാന്തസിസ്, ഓപ്പണിംഗ് പാരാന്തസിസിനെ നമുക്ക് സിംഗിൾ പാരാന്തസിസ് മാത്രമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സിലും സ്കാൻ ഓഫ് സ്റ്റേറ്റ്മെന്റ്സിലൊക്കെ നമ്മൾ ഈ ഓപ്പണിംഗ് പാരാന്തസിസ് ഇട്ട് പിന്നെ കുറെ ക്യാരക്ടേഴ്സ് കഴിഞ്ഞിട്ടായിരിക്കും ക്ലോസിംഗ് പാരാന്തസിസ് ഇടുന്നത് അല്ലെ? അപ്പൊ ഓപ്പണിംഗ് പാരാന്തസിസും ക്ലോസിംഗ് പാരാന്തസിസും ഒക്കെ നമ്മൾ സിംഗിൾ യൂണിറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പൊ നമുക്ക് ഈ ഓപ്പണിംഗ് പാരാന്തസിസിനെ ഒരു പങ്ക്ച്വേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ ഇതൊരു ടോക്കൺ ആണ്. ഈ ക്ലോസിംഗ് പാരാന്തസിസിനെ നമുക്ക് ഒരു പങ്ക്ച്വേഷൻ അല്ലെങ്കിൽ ഡിലിമിറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ അതും ഒരു ടോക്കൺ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് പറയാം? വോയിഡ് എന്ന് പറയുന്ന ഒരു ടോക്കൺ ഉണ്ട്, മെയ്ഡ് എന്ന് പറയുന്നതും ഒരു ടോക്കൺ ആണ്, അത് രണ്ടും കീവേഡ് എന്ന് പറയുന്ന ടോക്കൺ ആണ്. പിന്നെ ഓപ്പണിംഗ് പാരാന്തസിസ് ഉണ്ട്, ക്ലോസിംഗ് പാരാന്തസിസ് ഉണ്ട്, അത് രണ്ടും പങ്ക്ച്വേറ്റേഴ്സ് ഓർ ഡിലിമിറ്റേഴ്സ് എന്ന് പറയുന്ന ടോക്കൺ ആണ്. അപ്പൊ നമുക്ക് മൊത്തം ഇവിടെ നാല് ടോക്കൺസ് ഉണ്ടെന്ന് പറയാം. ഓക്കെ, അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടോക്കൺസ് ഏതൊക്കെയെന്ന് പറയാം. ഒന്ന് കീവേഡ്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇൻറ്റ്, ഫ്ലോട്ട്, ബ്രേക്ക്. ഇപ്പൊ നമ്മൾ സ്വിച്ച് കേസ് ഒക്കെ യൂസ് ചെയ്യില്ലേ, കേസ്, റിട്ടേൺ, അങ്ങനെ പ്രീഡിഫൈൻഡ് ആയിട്ടുള്ള വേർഡ്സ്, അതിനെയാണ് നമ്മൾ കീവേഡ്സ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ടൈപ്പ് ഓഫ് ടോക്കൺ ആണ് ഐഡന്റിഫയേഴ്സ്. ഐഡന്റിഫയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ളത്, പ്രീഡിഫൈൻഡ് വേർഡ്സ്, കീവേഡ്സ്, യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള വേർഡ്സ്, ഐഡന്റിഫയേഴ്സ്. അതായത് നമ്മളുടെ വേരിയബിൾസിന്റെ നെയിം. ഇപ്പൊ ഞാൻ എഴുതുകയാണ് സം, എ, എക്സ്, ഇങ്ങനെയൊക്കെ നമ്മൾ വേരിയബിൾസ് യൂസ് ചെയ്യുന്നത്. ആ വേരിയബിൾസ് എന്ന് പറയുന്നത് ഐഡന്റിഫയേഴ്സ് ആണ്. പിന്നെ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ടോക്കൺ ആണ് നമ്പർ. നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ കോൺസ്റ്റന്റ് വാല്യൂസ് യൂസ് ചെയ്യില്ലേ. ഇപ്പൊ ഞാൻ എഴുതുന്നത് 3.14, ഇതൊരു കോൺസ്റ്റന്റ് ആണ് അല്ലെ? ഇനി വെറുതെ ഞാൻ എഴുതുന്നത് ഇപ്പൊ എ ഈക്വൽ ടു 5 എന്ന് എഴുതി. 5 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഇൻറ്റിജർ വാല്യൂ ആണ്. ഇപ്പൊ 3.14 എന്ന് പറയുന്നത് ഒരു ഫ്ലോട്ടിംഗ് വാല്യൂ ആണ്. അപ്പൊ ഡെസിമൽ വാല്യൂസോ അല്ലെങ്കിൽ ഇൻറ്റിജർ വാല്യൂസോ, ഇപ്പൊ ഞാൻ 60.0 എന്ന് എഴുതി. അപ്പൊ ഇതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്, ഫ്ലോട്ടിംഗ് വാല്യൂ ആയിട്ടുള്ള ഒരു കോൺസ്റ്റന്റ് വാല്യൂ. അപ്പൊ ഇതുപോലത്തെ കോൺസ്റ്റന്റ് വാല്യൂസിനെയാണ് നമ്മൾ നമ്പേഴ്സ് എന്ന് പറയുന്ന ടോക്കൺസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. നൗ ദ നെക്സ്റ്റ് ടൈപ്പ് ഈസ് പങ്ക്ച്വേഷൻസ് ഓർ ഡിലിമിറ്റേഴ്സ്. ഇപ്പൊ പങ്ക്ച്വേഷൻസ് ഓർ ഡിലിമിറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ കോമ യൂസ് ചെയ്യാം, സെമി കോളൻ യൂസ് ചെയ്യാം, ഓപ്പണിംഗ് പാരാന്തസിസ്, ക്ലോസിംഗ് പാരാന്തസിസ്, ബ്രേസസ് ഒക്കെ യൂസ് ചെയ്യില്ലേ, ഇതൊക്കെ നമ്മളുടെ പങ്ക്ച്വേഷൻസ് ഓർ ഡിലിമിറ്റേഴ്സ് എന്ന് പറയുന്ന ടോക്കണിൽ വരുന്നതാണ്. ദെൻ കംസ് ഓപ്പറേറ്റേഴ്സ്. ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ടോക്കൺ ആണ്. ഏതൊക്കെയാണ്? നമ്മൾ നോർമലി യൂസ് ചെയ്യണ ഓപ്പറേറ്റേഴ്സ്. ഇപ്പൊ പ്ലസ് ഉണ്ടാവാം,
മൈനസ് ഉണ്ടാവാം, സ്റ്റാർ, മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്റർ ഉണ്ടാവും, ഡിവിഷൻ ഓപ്പറേറ്റർ ഉണ്ടാവും, കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് ഇല്ലേ, ലെസ് ദാൻ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു, ഈക്വൽ ടു, ഇതെല്ലാനും ഓപ്പറേറ്റേഴ്സ് ആണ്. നൗ ദ ലാസ്റ്റ് വൺ ഈസ് ലിറ്ററൽസ്. ഈ ലിറ്ററൽസ് ആണ് നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. കാരണം ഇപ്പൊ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ആണെങ്കിലും നമ്പർ ഓഫ് ടോക്കൺസ് കൗണ്ട് ചെയ്യാൻ പറയുമ്പോൾ പൊതുവെ സ്റ്റുഡൻസ് തെറ്റിക്കുന്നത് ലിറ്ററൽസ് കൗണ്ട് ചെയ്യുമ്പോഴാണ്. ലിറ്ററൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിത്തിങ് ദാറ്റ് ഈസ് എൻക്ലോസ്ഡ് ഇൻ ദിസ് ഡബിൾ കോഡ്സ്. ഓക്കെ, ഒരു ഓപ്പണിംഗ് ഡബിൾ കോഡ്സ് ഉണ്ടാവും, നമ്മളിവിടെ എന്തെങ്കിലുമൊക്കെ എഴുതും, ക്ലോസിംഗ് ഡബിൾ കോഡ്സ് ഉണ്ടാവും. ഇതിന്റെ അകത്ത് നമ്മൾ എന്ത് എഴുതണം എന്നുള്ളതിന് ഇമ്പോർട്ടൻസ് ഇല്ല. നമ്മൾ എന്തോ എഴുതിക്കോട്ടെ, ചിലപ്പോൾ അതിന്റെ അകത്ത് കീവേഡ്സ് പോലെ എന്തെങ്കിലും കാണാം, പങ്ച്വേഷൻസ് കാണാം. പക്ഷെ എന്തുണ്ടെങ്കിലും അത് നമ്മൾ ഡബിൾ കോഡ്സിന്റെ അകത്താണ് എഴുതിയേക്കണമെങ്കിൽ ഇതിനെ നമ്മൾ സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഫ്രം ദ ഓപ്പണിംഗ് ഡബിൾ കോഡ്സ് ടിൽ ദ ക്ലോസിംഗ് ഡബിൾ കോഡ്സ് ഇൻക്ലൂഡിംഗ് ബോത്ത് ദ ഡബിൾ കോഡ്സ്, അതിനെ നമ്മൾ സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്ന ആ ടോക്കന്, അങ്ങനെയുള്ള ഒരു ടോക്കനെയാണ് നമ്മൾ ലിറ്ററൽസ് എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്റെ കയ്യിലൊരു പ്രോഗ്രാമിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് പ്രിന്റർ, ദ സം ഈസ് പെർസെന്റേജ് ഡി കോമ സം. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കൺസിഡർ ചെയ്യാം. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കൺസിഡർ ചെയ്യുമ്പോൾ പ്രിന്റ് എഫ് എന്ന് പറയുന്നത് ഒരു കീവേർഡ് ആണ്. സോ ദിസ് ഈസ് അവർ ഫസ്റ്റ് ടോക്കൺ. ഇനി ഓപ്പണിംഗ് പാരാൻതീസിസ്, ഓപ്പണിംഗ് പാരാൻതീസിസ് ഇറ്റ് വിൽ കം അണ്ടർ പങ്ക്ച്വേഷൻ, ഇറ്റ് ഈസ് അവർ സെക്കൻഡ് ടോക്കൺ. നെക്സ്റ്റ് എന്താ, ഡബിൾ കോഡ്സ് ആണ്. അപ്പൊ ഓപ്പണിംഗ് ഡബിൾ കോഡ്സ് മുതൽ ക്ലോസിംഗ് ഡബിൾ കോഡ്സ് വരെയുള്ള എൻറ്റയർ തിങ് ഇൻക്ലൂഡിംഗ് ദ ഡബിൾ കോഡ്സ്, ദ സം ഈസ് പെർസെന്റേജ് ഡി ഇൻക്ലൂഡിംഗ് ബോത്ത് ദ ഡബിൾ കോഡ്സ്, ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്ത് പറയും, ലിറ്ററൽസ് എന്ന് പറയും. അപ്പൊ അത് ഒരു സിംഗിൾ ടോക്കൺ ആണ്, ലിറ്ററൽസ് എന്ന് പറയുന്ന ഒരു സിംഗിൾ ടോക്കൺ ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഡബിൾ കോഡ്സിന് ശേഷം എന്താ വരുന്നത്, പിന്നെ വരുന്നതാണ് കോമ. അപ്പൊ കോമ എന്ന് പറയുന്നത് പങ്ച്വേഷനിൽ വരുന്നതാണ്, ഇറ്റ് ഈസ് അവർ ഫോർത്ത് ടോക്കൺ. അത് കഴിയുമ്പോ സം എന്ന് പറയുന്നത്, ഇവിടെ സം എന്ന് പറയുന്നത് ഐഡന്റിഫയർ ആണ്, യൂസർ ഡിഫൈൻഡ്, നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്ന ഒരു വേരിയബിൾ ആണ് സം എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് അവർ ഫിഫ്ത്ത് ടോക്കൺ. അത് കഴിഞ്ഞാൽ നമുക്ക് ക്ലോസിംഗ് പാരാൻതീസിസ് വരുന്നുണ്ട്. അപ്പൊ ക്ലോസിംഗ് പാരാൻതീസിസ് എന്ന് പറയുന്നത് സിക്സ്ത് ടോക്കൺ ആണ്. പിന്നെ നമുക്ക് സെമികോളം വരുന്നുണ്ട്, സെമികോളം എന്ന് പറയുന്നത് സെവൻത് ടോക്കൺ ആണ്. സോ നമുക്ക് ഇവിടെ ടോട്ടൽ സെവൻ ടോക്കൺസ് ആണ് വരുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടോക്കൺസ്. നെക്സ്റ്റ് ഈസ് പാറ്റേൺസ്. എ പാറ്റേൺ ഈസ് എ സെറ്റ് ഓഫ് റൂൾസ് ദാറ്റ് ദ സ്കാനർ ഓർ ദ ലെക്സിക്കൽ അനലൈസർ ഫോളോസ് ടു ക്രിയേറ്റ് എ ടോക്കൺ. അതായത് പാറ്റേൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടോക്കൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് റൂൾസ്, ആ റൂൾസിനെയാണ് നമ്മൾ പാറ്റേൺ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ഐഡന്റിഫയറിന്റെ കേസ് എടുക്കാം. ഐഡന്റിഫയർ എന്ന് പറഞ്ഞാൽ എന്താ, യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള ടേംസ്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മളുടെ ഒരു വേരിയബിളിന്റെ നെയിം. ഇപ്പൊ ഒരു വേരിയബിൾ എന്ന് പറയുമ്പോൾ എങ്ങനെയിരിക്കും, ഇപ്പൊ സം എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ആണ് നിങ്ങൾക്ക്. അതല്ലാന്നാണെങ്കിൽ നമുക്ക് സം വൺ ടു ത്രീ എന്നും പറഞ്ഞ് വേരിയബിൾ ചെയ്യാം. ഇനി അതല്ലാന്നാണെങ്കിൽ എനിക്ക് വേരിയബിൾ നെയിം ഒരു അണ്ടർസ്കോർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം, അണ്ടർസ്കോർ സം, അണ്ടർസ്കോർ സം വൺ ടു ത്രീ. ഓക്കെ, ഇവിടെ സ്പേസ് ഇല്ലാട്ടാ, നമുക്ക് വേരിയബിളിന്റെ അകത്ത് സ്പേസ് അലൗഡ് അല്ല. അപ്പൊ സമ്മിന്റെ എസ് ക്യാപിറ്റൽ യു എം സ്മോൾ ആവാം, അല്ലെങ്കിൽ എസ് സ്മോൾ ആയിട്ട് യു എം എമ്മും ക്യാപിറ്റൽ ആവാം, എങ്ങനെ വേണമെങ്കിലും എനിക്ക് എഴുതാം. അപ്പോ ഒരു ഐഡന്റിഫയറിന്റെ റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ലെറ്റർ, നമുക്ക് ഒരിക്കലും ഒരു വേരിയബിളിന്റെ നെയിം ഇപ്പൊ വൺ ടു ത്രീ സം എന്ന് പറയുന്നത് അലൗഡ് അല്ല, വൺ സം ടു ത്രീ ഇതൊന്നും അലൗഡ് അല്ല. അതായത് ഫസ്റ്റ് ലെറ്റർ, ഫസ്റ്റത്തെ ക്യാരക്ടർ, നമ്പർ അലൗഡ് അല്ല. നമുക്ക് ഒരു വേരിയബിളിന്റെ അല്ലെങ്കിൽ ഒരു ഐഡന്റിഫയറിന്റെ നെയിം നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് ക്യാരക്ടർ ഷുഡ് ബി എൻ ആൽഫബറ്റ് ഓർ എൻ അണ്ടർസ്കോർ. ആൽഫബറ്റ് ക്യാപിറ്റൽ ആവാം, സ്മോൾ ലെറ്റർ ആവാം, അതല്ലാന്നാണെങ്കിൽ ഒരു അണ്ടർസ്കോർ ആവാം. അതല്ലാണ്ട് നമ്പേഴ്സ് നമുക്ക് അലൗഡ് അല്ല. അതായത് ഫസ്റ്റത്തത് ഒരു ലെറ്റർ ഓർ അണ്ടർസ്കോർ ഫസ്റ്റ് ക്യാരക്ടർ ആയിട്ട് വരണം. അത് കഴിഞ്ഞിട്ടുള്ള ക്യാരക്ടേഴ്സോ അത് എന്ത് വേണമെങ്കിലാവാം, നമുക്ക് ലെറ്റർ വരാം, അതല്ലെങ്കിൽ അണ്ടർസ്കോർ വരാം, അതല്ലെങ്കിൽ ഡിജിറ്റ്സ് വരാം, ഇതിൽ ഏത് വേണമെങ്കിലും വരാം, അതും എത്ര തവണ വേണമെങ്കിലും വരാം. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റാർ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നത്, ക്ലീൻ ക്ലോഷർ ആണ്. ദാറ്റ് മീൻസ് ഐഡന്റിഫയറിന്റെ റൂള് അല്ലെങ്കിൽ ദ പാറ്റേൺ ഫോർ ഐഡന്റിഫയർ എന്ന് പറയുന്നത് ലെറ്റർ ഓർ അണ്ടർസ്കോർ ഫോളോഡ് ബൈ എനി കോമ്പിനേഷൻ ഓഫ് ലെറ്റേഴ്സ് ആൻഡ് അണ്ടർസ്കോർ ആൻഡ് ഡിജിറ്റ്സ്. അപ്പൊ ഈ ഒരു റൂളിന് നമ്മൾ പാറ്റേൺ എന്ന് പറയും. അതുപോലെ ഏതൊരു ടോക്കനും അത് ഇന്ന ടോക്കൺ ആണെന്ന് നമ്മൾ പറയുന്നത് ഇതുപോലത്തെ സെറ്റ് ഓഫ് റൂൾസിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ ആ റൂൾസിനെയാണ് നമ്മൾ പാറ്റേൺ എന്ന് പറയുന്നത്. നൗ ദ നെക്സ്റ്റ് വൺ ഈസ് ലെക്സീംസ്. ലെക്സീംസ് ആർ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ ദ സോഴ്സ് പ്രോഗ്രാം that matches the pattern for a token and is identified by the lexical analyzer as an instance of that token. അതായത് ലെക്സീം എന്ന് പറയുന്നത് ഒരു സീക്വൻസ് ഓഫ് ക്യാരക്ടർ, നമ്മളുടെ സോഴ്സ് പ്രോഗ്രാമിന്റെ അകത്ത് നമ്മൾ എഴുതണ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ഇല്ലേ,
അതായത് നമ്മുടെ സോഴ്സ് പ്രോഗ്രാമിന്റെ അകത്തുള്ള ടേംസ്. അത് എങ്ങനെയുള്ളതായിരിക്കണം? നമ്മൾ നേരത്തെ പറഞ്ഞ ടോക്കൺസ്, ടോക്കൺസിന് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് കുറെ പാറ്റേൺസ് വെച്ചിട്ടാണെന്ന് പറഞ്ഞല്ല. അപ്പൊ അങ്ങനത്തെ ഏതെങ്കിലും ഒരു പാറ്റേണിന് മാച്ച് ചെയ്യുന്ന സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ്, അങ്ങനത്തെ സീക്വൻസ് ഓഫ് ക്യാരക്ടറിനെയാണ് നമ്മൾ ലെക്സി എന്ന് പറയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, നമ്മുടെ സോഴ്സ് പ്രോഗ്രാമിന്റെ അകത്തുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻറ്റ് എ കോമ ബി. അപ്പൊ ഇങ്ങനെ കാണുമ്പോൾ ലെക്സിക്കൽ അനലൈസർ എന്ത് ചെയ്യും? ഇൻറ്റ് എന്ന് പറയുന്നത്, ഇൻറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റത്തെ ലെക്സീമാണ്. അത് മാച്ച് ചെയ്യുന്നത് എന്തിന്റെ പാറ്റേൺ ആണ്, ഏത് ടോക്കണിന്റെ പാറ്റേൺ ആണ്? ഇൻറ്റ് എന്ന് പറയുന്നത് ഒരു കീവേഡ് ആണ് അല്ലെ. അപ്പൊ കീവേഡ് എന്ന് പറയുന്ന ടോക്കണിന്റെ ഒരു ഇൻസ്റ്റൻസ് ആണ് ഇൻറ്റ് എന്ന് പറയുന്ന ലെക്സീം. അപ്പൊ ആ ഇൻറ്റ് കീവേഡ് ആണെന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് ഒരു റൂള് വെച്ചിട്ടായിരിക്കും. ആ റൂളിനെയാണ് നമ്മൾ പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി എ എന്ന് പറയുന്നത് എന്താ? എ എന്ന് പറയുന്നത് ഒരു ഐഡന്റിഫയർ ആണ്, റൈറ്റ്? അപ്പോ എ എന്ന് പറയുന്നത് ഒരു ലെക്സീമാണ്. ആ ലെക്സീം ഫോളോ ചെയ്യുന്നത് ഐഡന്റിഫയർ എന്ന് പറയുന്ന ടോക്കണിന്റെ പാറ്റേൺ ആണ്. അപ്പൊ നമ്മുടെ ടോക്കൺ എന്ന് പറയുന്നത് ഐഡന്റിഫയർ ആണ്. ആ ടോക്കണിന്റെ ഒരു ഇൻസ്റ്റൻസ് ആണ് എ എന്ന് പറയുന്ന ലെക്സീം. ഇനി എ എന്ന് പറയുന്നത് ഐഡന്റിഫയർ ആണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തത് എന്ത് റൂൾ വെച്ചിട്ടാണോ ആ റൂളിനെയാണ് നമ്മൾ പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, ഐ ഹോപ്പ് യു ആർ ഗെറ്റിംഗ് ഇറ്റ് റൈറ്റ്. നൗ ദി നെക്സ്റ്റ് വൺ ഈസ് കോമ. കോമ എന്ന് പറയുന്നത് ഒരു പങ്ക്ച്വേഷൻ ആണ്. ഇപ്പൊ പങ്ക്ച്വേഷൻ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ടോക്കൺ ആണ്. ആ ടോക്കണിന്റെ ഒരു എക്സാമ്പിൾ ആണ് കോമ. അതേപോലെ തന്നെ സെമി കോളൻ. സെമി കോളൻ എന്ന് പറയുന്നതും പങ്ക്ച്വേഷൻ എന്ന് പറയുന്നതിന്റെ ഒരു ഇൻസ്റ്റൻസ് ആണ്. അപ്പൊ കോമ, സെമി കോളൻ എന്നൊക്കെ പറയുന്നത് ലെക്സീംസ് ആണ്, വിച്ച് ഫോളോസ് ദ പാറ്റേൺ ഫോർ ടോക്കൺ പങ്ക്ച്വേഷൻ. പങ്ക്ച്വേഷൻ എന്ന് പറയുന്നതാണ് ടോക്കൺ. അപ്പൊ ബി എന്ന് പറയുന്നതോ? ബി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഐഡന്റിഫയറിന്റെ ഒരു ഇൻസ്റ്റൻസ് ആണ്. ഓക്കെ, ക്ലിയർ? സോ ഐ ഹോപ്പ് നൗ യു നോ വാട്ട് ഈസ് എ ലെക്സീം, വാട്ട് ഈസ് എ ടോക്കൺ, ആൻഡ് വാട്ട് ഈസ് എ പാറ്റേൺ, റൈറ്റ്? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്തു നോക്കാം. സോ ദ ക്വസ്റ്റ്യൻ ഈസ് ഐഡന്റിഫൈ ദ ലെക്സീംസ് ആൻഡ് ദയർ കറസ്പോണ്ടിങ് ടോക്കൺസ്. നമുക്കൊരു ചെറിയ പ്രോഗ്രാം സെഗ്മെന്റ് തന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിലത്തെ ലെക്സീംസ് ഏതൊക്കെയാണ്, അതിന്റെ കറസ്പോണ്ടിങ് ടോക്കൺസ് എന്തൊക്കെയാണ്, അതുപോലെ നമ്പർ ഓഫ് ടോക്കൺസ് എത്രയെന്ന് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക്. സോ ദ സൊല്യൂഷൻ ഈസ്, ഇത് എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കാം? ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റത്തെ ഇൻറ്റ്. ഇൻറ്റ് എന്ന് പറയുന്നത് എന്താ? ഇൻറ്റ് എന്ന് പറയുന്നത് ഒരു ലെക്സീമാണ്. അത് കറസ്പോണ്ട് ചെയ്യുന്നത് എന്തിനാണ്? ഇറ്റ്സ് എ കീവേർഡ്. മെയിൻ എന്ന് പറയുന്നതോ? മെയിൻ എന്ന് പറയുന്നത് ഒരു ലെക്സീമാണ്. ഇറ്റ്സ് ഓൾസോ എ കീവേർഡ്. നൗ ദ ഓപ്പണിംഗ് പാരാന്തസിസ്. ഓപ്പണിംഗ് പാരാന്തസിസ് എന്ന് പറയുന്നത് ഒരു പങ്ക്ച്വേഷൻ ആണ്, റൈറ്റ്? അപ്പൊ ഓപ്പണിംഗ് പാരാന്തസിസ് ഒരു ലെക്സീമാണ്. ഇറ്റ് കറസ്പോണ്ട് ടു ദ ടോക്കൺ പങ്ക്ച്വേഷൻ. ക്ലോസിംഗ് പാരാന്തസിസ് എന്ന് പറയുന്നത് ഒരു ലെക്സീമാണ്. ഇറ്റ് ഓൾസോ കറസ്പോണ്ട്സ് ടു ദ ടോക്കൺ പങ്ക്ച്വേഷൻ. പിന്നെ ഏതാ വരുന്നത്? പിന്നെ വരുന്നത് ഓപ്പണിംഗ് ബ്രേസസ്. സോ ഓപ്പണിംഗ് ബ്രേസസ് അതെന്താണ്? പങ്ക്ച്വേഷൻസ്. പങ്ക്ച്വേഷൻസ് ഓർ ഡിലിമിറ്റേഴ്സ് എന്നും പറഞ്ഞാൽ നമ്മൾ കോമൺ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നമുക്കപ്പോ പങ്ക്ച്വേഷൻസ് ആയിട്ട് തന്നെ എഴുതാം, പങ്ക്ച്വേഷൻസ് ഓർ ഡിലിമിറ്റേഴ്സ്. നെക്സ്റ്റ് ടേം ഇസ് പ്രിന്റ് എഫ്. പ്രിന്റ് എഫ് എന്ന് പറയുന്നതോ നമുക്കറിയാം, പ്രിന്റ് എഫ് എന്ന് പറയുന്നത് ഒരു കീവേർഡ് ആണ് അല്ലെ. അപ്പൊ പ്രിന്റ് എഫ് എന്ന് പറയുന്നത് ലെക്സീം. ഞാൻ ഇവിടെ എഴുതുന്നത് ലെക്സീംസ് ആണ് കേട്ടാ, ഇത് ലെക്സീംസ് ആണ്. അത് ഏത് ടോക്കൺ ആണെന്നുള്ളതാണ് എഴുതുന്നത്. അപ്പൊ കീവേർഡ്, പങ്ക്ച്വേഷൻ എന്നൊക്കെ പറയുന്നത് ടോക്കൺസും ഇൻറ്റ് മെയിൻ എന്നൊക്കെ പറയുന്നത് ലെക്സീംസ് ആണ്. ഇനി പ്രിന്റ് എഫ് കഴിഞ്ഞിട്ട് ഓപ്പണിംഗ് പാരാൻസിസ് ഉണ്ട്. അപ്പൊ ഓപ്പണിംഗ് പാരാൻസിസ് എന്ന് പറയുന്നത് ഒരു പങ്ക്ച്വേഷൻ ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ? ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ദിസ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് തിങ്, ഡബിൾ കോഡ്സ്. ഇവിടെ ഈ ഡബിൾ കോഡ്സ് മുതൽ ഈ ക്ലോസിംഗ് ഡബിൾ കോഡ്സ് വരെ, ഓപ്പണിംഗ് മുതൽ ക്ലോസിംഗ് വരെ, അതെന്താ? വെൽക്കം ടു എജ്യൂമെന്റോ, അത് കഴിഞ്ഞിട്ട് ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ട്, അതും ഇൻക്ലൂഡിംഗ് ബോത്ത് ദ ഡബിൾ കോഡ്സ്. അതിന് കംപ്ലീറ്റ് ആയിട്ട് അതെങ്ങനെ എഴുതാം? ഡബിൾ കോഡ്സ്, വെൽക്കം ടു എജ്യൂമെന്റോ, എന്നിട്ടൊരു എക്സ്ക്ലമേഷൻ, ഡബിൾ കോഡ്സ്, ക്ലോസ് ചെയ്യാം. ഈ എൻറ്റയർ തിങ് ഇത് കംപ്ലീറ്റ് ഒരു ലെക്സീമാണ്. And that corresponds to the token literals. Literals എന്ന് പറയുന്ന ടോക്കണിന്റെ എക്സാമ്പിൾ ആണ് ഈ കംപ്ലീറ്റ് ടേംസ്. അപ്പൊ അതാണ് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതാണ് പൊതുവെ സ്റ്റുഡൻസ് എക്സാമിന് തെറ്റിക്കാറുള്ളത്. അപ്പൊ ഡബിൾ കോഡ്സിന്റെ അകത്ത് എന്തൊക്കെ എഴുതിയാലും അതിന്റെ അകത്ത് നമുക്ക് കീവേർഡ്സ് എഴുതാം. ഇപ്പൊ ഞാൻ ഇതിന്റെ അകത്ത് ഇൻറ്റ് എഴുതാം, പങ്ക്ച്വേഷൻസ് യൂസ് ചെയ്യാം, പ്രിന്റ് എഫ് എഴുതാം, സ്കാൻ എഫ് എഴുതാം. നമ്മൾ ഡബിൾ കോഡ്സിന്റെ അകത്ത് എന്തൊക്കെ തന്നെ എഴുതിയാലും അത് എന്തൊക്കെ ടൈപ്പ് ഓഫ് ടോക്കൺ ആണെന്ന് പറഞ്ഞാലും നമ്മൾ അത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ആകെ ചെയ്യേണ്ടത് ഓപ്പണിംഗ് കോഡ്സ് മുതൽ എൻഡിംഗ് കോഡ്സ് വരെയുള്ള എൻറ്റയർ തിങ്ങിനെ ഒരൊറ്റ ലെക്സീം ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ദാറ്റ് കറസ്പോണ്ട്സ് ടു ദ ടോക്കൺ ലിറ്ററൽസ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ക്ലോസിംഗ് പാരാന്തസിസ് ഉണ്ട് അല്ലെ. ക്ലോസിംഗ് പാരാന്തസിസ് എന്ന് പറയുന്നത് പങ്ക്ച്വേഷൻ എന്ന് പറയുന്ന ടോക്കൺ ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് എന്താണുള്ളത്? സെമി കോളൻ എന്ന് പറയുന്നത് പങ്ക്ച്വേഷൻ എന്ന് പറയുന്ന ടോക്കൺ ആണ്. അത് കഴിഞ്ഞിട്ട് റിട്ടേൺ എന്ന് പറയുന്ന ലെക്സീം ഉണ്ട്. റിട്ടേൺ എന്ന് പറയുന്നത് ഒരു
കീവേഡ് ആണ്. അത് കഴിഞ്ഞ് സീറോ എന്ന് പറയുന്നത് ഉണ്ട്. സീറോ എന്ന് പറയുന്നത് ഒരു നമ്പർ ആണ്, റൈറ്റ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു സെമി കോളൻ ഉണ്ട്, അതും പങ്ക്ച്വേഷൻ. ഇനി അത് കഴിഞ്ഞിട്ട് എന്താ നമ്മുടെ ഫ്ലവർ ബ്രാക്കറ്റ്, അതും നമുക്ക് പങ്ക്ച്വേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഡിഫറെന്റ് ലെക്സീംസ് ആൻഡ് ദെയർ കറസ്പോണ്ടിങ് ടോക്കൺസ് ഓഫ് ദിസ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ടോട്ടൽ എത്ര ടോക്കൺസ് ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, റൈറ്റ്. സോ ദർ ആർ 14 ടോക്കൺസ്. നമ്പർ ഓഫ് ടോക്കൺസ് ഈക്വൽ ടു 14. ഇനി ഈ ക്വസ്റ്റ്യനിൽ തന്നെ സപ്പോസ് ദർ ഇസ് എ ട്വിസ്റ്റ്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പൊ ഇവിടെ ഇന്റ് മെയിൻ, ഇതിന്റെ അകത്ത് ഒരു കമന്റ് ലൈൻ ഉണ്ടെന്ന് നോക്ക്. ആ കമന്റ് ലൈനെ കൺസിഡർ ചെയ്യോ ഇല്ലേ? നമ്മൾ കമന്റ് ലൈൻസിനെ കൺസിഡർ ചെയ്യാൻ പാടില്ല. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിത് കമ്പൈലറിലോട്ടേക്ക് നമ്മൾ ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഈ പ്രോഗ്രാമിനെ ഒന്ന് പ്രീ പ്രോസസ് ചെയ്യും. അപ്പൊ പ്രീ പ്രോസസ്സിംഗ് നടത്തുന്ന സമയത്ത് നമ്മളുടെ ഈ പ്രോഗ്രാമിന്റെ അകത്തുള്ള വൈറ്റ് സ്പേസസ് ഇല്ലേ, വൈറ്റ് സ്പേസസ്, അതുപോലെ നമ്മളിപ്പോ ഇവിടെ ഈ കാണുന്ന കമന്റ് ലൈൻ ഇല്ലേ, ഇതുപോലത്തെ കമന്റ് ലൈൻസ്, ഇതിനെയൊക്കെ ആദ്യമേ തന്നെ ഇഗ്നോർ ചെയ്യും. പ്രീ പ്രോസസ്സിംഗിന്റെ സമയത്ത് തന്നെ വൈറ്റ് സ്പേസസും ഇതുപോലത്തെ കമന്റ് ലൈൻസ് ഒക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിനെ ലെക്സിക്കൽ അനലൈസറിലോട്ട് കൊടുക്കുന്നത്. അപ്പൊ ടോക്കൺസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ കാണുന്ന കമന്റ് ലൈൻ, സാമ്പിൾ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ കമന്റ് ലൈൻ ഇട്ടില്ലേ, അങ്ങനെ ഒരു കമന്റ് ലൈൻ അവിടെ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ടോക്കൺസ് കൗണ്ട് ചെയ്യുന്ന സമയത്ത് അതിനെ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. സോ അങ്ങനെ ഒരു കമന്റ് ലൈൻ ഉണ്ടെങ്കിൽ കൂടി നമ്മളുടെ നമ്പർ ഓഫ് ടോക്കൺസ് എന്ന് പറയുന്നത് 14 തന്നെ ആയിരിക്കും. ഓക്കെ, സോ ഐ ഹോപ്പ് എവറിതിങ് ഇസ് ക്ലിയർ. ആൻഡ് ദിസ് ഇസ് മീ നൗഫല ടിയ സൈനിങ് ഔട്ട് ഫ്രം എഡ്യുമെന്റ്. ഹാപ്പി ലേണിംഗ്.